ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ നിങ്ങളോട് പറയുമ്പോൾ എൻ്റെ ഒരു സന്തോഷ വാർത്തയെക്കുറിച്ചാണ്. വളരെയധികം സന്തോഷത്തിലാണ്. മറ്റൊന്നല്ല, ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ അദ്ദേഹം അഭിനയിച്ച ഒരു സിനിമയിലെ ഒരു രംഗം റീമേക്ക് ചെയ്തിട്ട് എൻ്റെ കഴിവിന് പരമാവധി ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ വീഡിയോ കാണാത്തവർക്ക് വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ആ വീഡിയോ ചെയ്തത് ഒരു ടിക്ടോക്ക് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചരമവാർഷികമായിരുന്നു കുറച്ച് ദിവസം മുമ്പ്. അപ്പം അന്ന് ഇവിടെ അദ്ദേഹത്തിൻ്റെ ഫൗണ്ടേഷൻ ഉണ്ട്, ഒടുവിലുണ്ണി കൃഷ്ണൻ ഫൗണ്ടേഷൻ, കേരളശ്ശേരി പാലക്കാട് ജില്ലയിലാണ്. അവർ നടത്തിയൊരു ആ സംഘടന നടത്തിയൊരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അതിൽ കുറേ എൻട്രികൾ വന്നു. അതിൽ ഞാനും വീഡിയോ അയച്ചു കൊടുത്തിരുന്നു. അപ്പോൾ അതിൽ അവരെന്നെ സെലക്ട് ചെയ്തു. എനിക്ക് വളരെയധികം സന്തോഷമായി. ഒരിക്കലും ഇപ്പോൾ ഞാനധികം പ്രതീക്ഷിച്ചില്ല. ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അംഗീകാരം, ഒരു ഇങ്ങനത്തെ ഒരു എൻ്റെ കഴിവിനൊരു പ്രശംസ ലഭിക്കുന്നത്. ഞാൻ മുമ്പ് ടിക്ടോക്കൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നാലും പലരും എന്നെ വിമർശിച്ചിട്ടുണ്ട്, എന്നാലും കുറേയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതെനിക്ക് വളരെ മറക്കാൻ, ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. അപ്പോൾ കുറേ പേര് എന്നെ മെസ്സേജ് അയച്ചും ഫോൺ വിളിച്ചും അഭിനന്ദനവും മറ്റും കുറേ അറിയിച്ചു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. നമ്മൾ ഉണ്ണിയേട്ടൻ്റെ ഓർമ്മയ്ക്ക് തന്നെ, അല്ലെങ്കിൽ തന്നെ ഉണ്ണിയേട്ടൻ്റെ അഭിനയത്തെക്കുറിച്ചൊരു വലിയ മത്സരം തന്നെ സംഘടിപ്പിച്ചു. അതിൽ ഉണ്ണിയേട്ടൻ്റെ അഭിനയിച്ച കഥാപാത്രങ്ങളാണ് വിഷയം. അതിൽ ഒരുപാട് പേർ പങ്കെടുത്തു. അതിൽ പാലക്കാട് തടുക്കശ്ശേരി സ്വദേശി ആദൻ ഷേയാണ് നല്ല നടൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. വിജയിച്ചത് ആദൻ ഷേയാണ്. ആദൻ ഷേയ്ക്ക് അഭിനന്ദനങ്ങൾ. ഇപ്പം നിങ്ങളൊരു വീഡിയോ കണ്ടില്ലേ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഇന്ദ്രൻ ചേട്ടനാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല അദ്ദേഹത്തിന് ഇങ്ങനൊരു വാക്കുകൾ. വളരെ സന്തോഷമായി. അപ്പോൾ എനിക്കിങ്ങനൊരു അവസരമൊക്കെ ഒരുക്കി തന്ന എൻ്റെ വീട്ടുകാർക്കും പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ നാട്ടുകാർക്കും പിന്നെ പ്രത്യേകിച്ച് ഒടുവിലുണ്ണികൃഷ്ണൻ ഫൗണ്ടേഷൻ കേരളശ്ശേരി അവർക്കും വളരെയധികം നന്ദി അറിയിക്കുന്നു. പിന്നെ തുടർന്നും ഇതേപോലെ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.